നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതെങ്ങനെ ശരിയാകും വർഷങ്ങൾക്ക് മുൻപ് പൊട്ടിക്കരയുന്ന ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ കെ ശിവനെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആശ്വസിപ്പിക്കുന്ന ചിത്രമുണ്ട് ചന്ദ്രയാൻ ദൗത്യം പരാജയമെന്ന് പറഞ്ഞ അന്ന് കളിയാക്കിയവർക്ക് ഇന്ന് തിരുത്തേണ്ടി വന്നു ചരിത്രമായി ചന്ദ്രയാൻ 2 മാറി രണ്ട് വർഷം കൊണ്ട് ചുറ്റിയത 9000 പ്രദക്ഷിണം ചന്ദ്രയാൻ ദൗത്യം വിജയിക്കുമെന്ന് കണ്ട പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഐഎസ്ആർഒ ആസ്ഥാനത്തെത്തിയിരുന്നു എന്നാൽ അവസാന നിമിഷം പാളിയപ്പോൾ ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ കെ ശിവൻ പൊട്ടിക്കരയുകയായിരുന്നു അതിനിടയിലാണ് ഏറെ വൈകാരികമായ സംഭവം ഉണ്ടായത് നരേന്ദ്ര മോദി ഡോക്ടർ കെ ശിവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന കാഴ്ച വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ചന്ദ്രയാൻ 2 പൂർണ്ണമായും ദൗത്യത്തിൽ വിജയം കണ്ടില്ലെങ്കിലും രാജ്യം മുഴുവൻ ഇസ്രോയിലെ ശാസ്ത്രജ്ഞന്മാർക്കൊപ്പമാണ് എന്ന സന്ദേശമാണ് മോദി നൽകിയത് ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നും ആത്മവിശ്വാസം കൈവെടിയരുതെന്നും ശാസ്ത്രജ്ഞരോട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു അന്ന് മോദി പറഞ്ഞതിന് ഇന്ന് ഫലം കിട്ടി ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ലാൻഡർ ലക്ഷ്യം കണ്ടില്ലെങ്കിലും ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ ഓർബിറ്റർ പേടകം ചന്ദ്രനെ ചുറ്റി ചരിത്രമാവുകയാണ് 2 വർഷം കൊണ്ട് 9000-ലേറെ ഭ്രമണങ്ങളാണ് പൂർത്തിയാക്കിയത് ഈ പ്രയാണത്തിനിടെ ചന്ദ്രന്റെ മണ്ണിലെ മാംഗനീസും ക്രോമിയവും ഉൾപ്പെടെയുള്ള മൂലകങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ നൽകി ഗവേഷണ ലോകത്തെ വിസ്മയിപ്പിച്ചു പുതുതായി കണ്ടെത്തിയ മൂലകങ്ങളിൽ ഓക്സിജൻ അലൂമിനിയം സിലിക്കൺ കാൽസ്യം ടൈറ്റാനിയം ഇരുമ്പ് തുടങ്ങിയവയുണ്ട് റിമോട്ട് സെൻസറിംഗ് വഴിയാണ് മൂലക സാന്നിധ്യം കണ്ടെത്തിയതെന്ന് ഐഎസ്ആർഒ അറിയിച്ചു ചന്ദ്രയാൻ 2 2 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഐഎസ്ആർഒ ഫേസ്ബുക്കിലും യൂട്യൂബിലും തൽസമയം സംപ്രേഷണം ചെയ്ത 2 ദിവസത്തെ ചാന്ദ്രശാസ്ത്ര ശില്പശാലയിലാണ് ചെയർമാൻ ഡോക്ടർ കെ ശിവൻ പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത് 2019 സെപ്റ്റംബർ 6-നാണ് ചന്ദ്രയാൻ 2 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് പലത് മഗ്നീഷ്യം അലൂമിനിയം സിലിക്കൺ കാൽസ്യം ടൈറ്റാനിയം ഇരുമ്പ് സോഡിയം തുടങ്ങിയ മൂലകങ്ങളുടെ സാന്നിധ്യം പരിശോധിക്കാൻ രണ്ടാം ചന്ദ്രയാനിലെ ലാർജ് ഏരിയ സോഫ്റ്റ് എക്സ്റേ ലാർജ് ഏരിയ സോഫ്റ്റ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ പേലോഡ് ഫലങ്ങൾ ഗുണം ചെയ്തെന്ന് ഐഎസ്ആർഒയുടെ ഗവേഷണ രേഖ സൂചിപ്പിക്കുന്നു നേരത്തെയുള്ള ചാന്ദ്ര ദൗത്യങ്ങളിൽ ശേഖരിച്ച മണ്ണ് സാമ്പിളുകളിലൂടെയാണ് മൂലകങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ചന്ദ്രയാൻ 2-ലെ 8 പേലോഡുകൾ റിമോട്ട് സെൻസറിംഗിലൂടെയും ഇൻസിറ്റു സാങ്കേതിക വിദ്യയിലൂടെയുമാണ് നിരീക്ഷണം നടത്തുന്നത് 2019 ജൂലൈ 22-ന് വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലക്ഷ്യത്തിന് അല്പം അകലെ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചു വീഴുകയായിരുന്നു എന്നാൽ ഇന്ന് രാജ്യത്തിനാകെ അഭിമാനമായി ചന്ദ്രയാൻ മാറിയിരിക്കുകയാണ് ആന്തരിക സൗരയുധത്തിന്റെ പരിണാമം മനസ്സിലാക്കാൻ ചന്ദ്രയാൻ 2 സഹായിക്കുമെന്നാണ് ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ കെ ശിവൻ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.